നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോഡലുകളുടെ മരണത്തിൽ ഓരോ ദിവസവും ഓരോ നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ അവസാനമായി പങ്കെടുത്ത പാർട്ടി നടന്ന ഹോട്ടലിൽ രണ്ട് സിനിമാ നടന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുകൂടി ഈ കേസിൽ വെളിവായി വരികയാണ്. ഹാർഡ് ഡിസ്ക് മാറ്റിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. സംഭവ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടൽ സന്ദർശിച്ചെന്ന വിവരം ലഭ്യമാകുന്നുണ്ട്. ഇതു സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാർഡ് ഡിസ്ക് ഹോട്ടലുടമ മാറ്റിയെന്ന സംശയമാണ് ഉള്ളത്. ഹോട്ടലിൽ നടന്ന തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നതായി കണ്ടെത്തുവാൻ സാധിക്കും. പോലീസ് സിസിടിവി ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുക്കാൻ 9 ദിവസം വൈകിയിരുന്നു. എന്നാൽ ഇതിന്റെ കാരണം ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൊണ്ടാണെന്നാണ് ലഭ്യമായ വിവരം. IPS ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹോട്ടലുടമയുടെ ചോദ്യം ചെയ്യൽ നീണ്ടത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയുള്ള ഹോട്ടലിൽ വെച്ച് നേരത്തെ നിയമവിരുദ്ധമായി പാർട്ടികൾ നടത്താൻ പോലീസ് അനുവാദം കൊടുത്തിരുന്നു. ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കാരണമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. കൊച്ചി സിറ്റി പോലീസിൽ ഉന്നത പദവിയിൽ ഉണ്ടായിരുന്നപ്പോൾ മുതൽ ഇങ്ങനെയുള്ള സംരക്ഷണം ഹോട്ടലുടമയ്ക്ക് നൽകിയിരുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇത് പിന്നീടും തുടരുകയാണ്. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തു നിന്ന് കൊച്ചി സിറ്റി പോലീസിന് ശക്തമായ താക്കീതാണ് കൊടുത്തിരുന്നത്. ആരെയും ഒന്നിനെയും നോക്കാതെ അന്വേഷണം നടത്താനായിരുന്നു നിർദ്ദേശം കൊടുത്തത്. ഇതിന്റെ ആദ്യ നടപടിയെന്നോണമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതേസമയം മോഡലുടെ മരണത്തിൽ ഹോട്ടലുടമ ഉൾപ്പെടെ 6 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം കൊടുത്തത്. അപകടത്തിൽ മരിച്ചവർ പങ്കെടുത്ത DJ പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിന്റെ ഉടമ റോയി ജെ വയലാട്ട്, ഹോട്ടൽ ജീവനക്കാരായ KK അനിൽ, വിൽസൺ റെയ്നോൾഡ്, MB മെൽവിൻ, GE സിജുലാർ, വിഷ്ണുകുമാർ എന്നിവർക്കായിരുന്നു ജാമ്യം അനുവദിച്ചത്. മോഡലുകളുടെ മരണത്തിൽ നിർണായകമായ DJ പാർട്ടിയുടെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച കേസിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. ബോധപൂർവമല്ലാത്ത നരഹത്യാ കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മോഡലുകളുടെ മരണവും CCTV ദൃശ്യങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന വാദമായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയത്. ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് CCTV നശിപ്പിച്ചത് എന്ന ചോദ്യം പ്രോസിക്യൂഷനും പറഞ്ഞു. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി ജാമ്യം നൽകി. നവംബർ 1 പാലാരിവട്ടത്ത് നടന്ന അപകടത്തിൽ മുൻ മിസ് കേരള അൻസി കബീർ, റണ്ണറപ്പ് അഞ്ജന ഷാജൻ എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ഒപ്പം യാത്ര ചെയ്തിരുന്ന ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ആഷിഖ് 7 രാത്രി മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.